നവകേരള സദസിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളടക്കം തോൽവിക്ക് കാരണമായെന്ന് പാർട്ടി ഘടകങ്ങളിൽ വിമർശനം ഉയരുമ്പോഴും തെല്ലും കൂസലില്ലാതെ മുഖ്യമന്ത്രി വിവാദമായ രക്ഷാപ്രവർത്തനത്തെ ന്യായീകരിച്ചതു മുതൽ വിമർശനങ്ങളെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് വരെ പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞങ്ങളാകെ അങ്ങ് തീർന്നുപോയെന്ന് ആരും കരുതേണ്ട എന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി ശൈലി മാറ്റണം ധാർഷ്ട്യം ഒഴിവാക്കണം അഴിമതി ആരോപണങ്ങളിൽ മറോടി വരണം തുടങ്ങി നവകേലാസാസത്തിനിടെയുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നടക്കം വ്യാപകമായ വിമർശനമാണ് സി പി എമ്മിനകത്തുയർന്നത് ജില്ലാ ഘടകങ്ങളും സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര എല്ലാം ഏതാണ്ട് ഇതേ വികാരമാണ് പങ്കുവച്ചത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നില്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ പാർട്ടി നേതൃത്വം തള്ളിക്കളയുകയായിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രി മാറുന്നതടക്കം ആവശ്യങ്ങളുയർത്തി സി പി ജില്ലാ ഘടകങ്ങളിൽ രംഗത്ത് വന്നു കണ്ണൂരിൽ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയതും സ്വർണം പൊട്ടിക്കൽ ആരോപണം വന്നതും പാർട്ടി വീണ്ടും പ്രതികൂട്ടിലാക്കി ആകെ വിമർശനങ്ങളുടെ തീച്ചുടലിനെ കടന്നുപോകുന്നതിനിടെയാണ് അതിക്രമങ്ങളുടെ ചർച്ച സഭയിൽ നടന്നത് സംസ്ഥാന സമിതിയിൽ മൗനം പാലിച്ച പിണറായി വിജയൻ സഭയിൽ പൊട്ടിത്തെറിച്ചു ഒരു ശൈലി മാറ്റത്തിനും തന്നെ കിട്ടില്ലെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയത് രക്ഷാപ്രവർത്തനത്തെ വീണ്ടും ന്യായീകരിച്ച മുഖ്യമന്ത്രി മാധ്യമ വാർത്തകളെല്ലാം തള്ളിപ്പോൾ

വ്യാപക വിമർശനങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ മേഖലാ റിപ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് തിരുത്തും ശൈലിമാറ്റവുമാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന ആകാംക്ഷയ്ക്കിടെയാണ് വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന തോന്നലുള്ളവാക്കുന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം ഏഷ്യാനെറ്റ് ന്യൂസ്വന്തപുരം